നമസ്കാരം ഇപ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പല അഭിപ്രായങ്ങളാണ് വരുന്നത് ഈ അഭയാഖ്യെ സംബന്ധിച്ച് ഇത് ഇത്രയും കാലം ഇത് നീതി എന്താണ് വൈകിയത് എന്തുകൊണ്ടാണ് വൈകിയത് ഇതിൽ എങ്ങനെ നീതിന്യായ സംവിധാനത്തിൽ കൂടി ഈ പല ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് തെറ്റുകാരാണ് എന്നുള്ള കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാം പക്ഷേ ഈ ജുഡീഷ്യറി സംവിധാനത്തിലും അന്വേഷണ രീതികളിലുമൊക്കെ പല തരത്തിലുള്ള ഇടപെടലുകളും കാര്യങ്ങളുമൊക്കെ നടന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നമുക്കറിയുകയും ചെയ്യാം പലതരത്തിലുള്ള ഈ ഇരുപത്തിയെട്ട് വർഷമൊക്കെ ഒരു കേസിന്റെ കാര്യം നീളുക എന്ന് പറഞ്ഞാൽ അഭയുടെ മാതാപിതാക്കളടക്കം അതുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം നമുക്കറിയാം ഇങ്ങനെ ഈ കേസുകൾ മറ്റും നീളുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ പരാജയമാണോ എന്ന ചോദ്യം അല്ലെങ്കിൽ അതിലെ പഴുതുകളാണോ എന്ന ചോദ്യം കാലം കുറയായി കേട്ട് തുടങ്ങിയിട്ട് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ എം എം ലോറൻസിന്റെ മകൾ ശ്രീമതി ആശ ലോറൻസ് ആ ഷലോറൻസ് തത്വമൈന്യൂസുമായി പല കാര്യങ്ങളും നമ്മൾ അവർ വാർത്തകളായും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായും ഒക്കെ നമ്മളോട് പറയാറുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല വിഷയങ്ങളിലും അഭിപ്രായം പൊതുവായി തന്നെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തുന്ന വ്യക്തി കൂടിയാണ് ശ്രീമതി ആശാ ലോറൻസ് മാത്രമല്ല വളരെ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ അതായത് അവരെ പലതരത്തിൽ സി പി എമ്മും അതുപോലെ സി പി എമ്മിൻ്റെ ആൾക്കാരും ഒക്കെ പലതരത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചതുമൊക്കെ തന്നെ അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഭയമില്ലാതെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവരെ ഒരു പലതരത്തിൽ അവരെ ഒതുക്കാൻ സി പി എം ശ്രമിച്ചു എന്നുള്ള ഒരു വ്യാപകമായ പരാതി നമുക്കിടയിലുമുണ്ട് അത് അവർ പലപ്പോഴായി തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഈ അഭയ കേസിൻ്റെ ഈ ഒരു അവസരത്തിൽ അവർ അവർക്കുണ്ടായ ഒരു അനുഭവം ശ്രീമതി ആശ ലോറൻസ് തുറന്നു പറയുകയാണ് അവരുടെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അഭയയ്ക്ക് നീതി ലഭിച്ചു ഒരു കള്ളന്റെ നന്മയിൽ ഇനി മേൽക്കോടതികൾ കയറിയിറങ്ങും പ്രതികളും അവർക്ക് അകമ്പടി സേവിക്കുന്നവരും യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നു മറ്റൊരു കാര്യത്തിലേക്കാണ് ശ്രീമതി ആശ എത്തിച്ചേരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ കേസ് അറിഞ്ഞതായി നടിച്ചില്ല എങ്ങനെ നടിക്കും നമുക്ക് വോട്ടല്ലേ വലുത് ഏത് കിണറ് ഏത് അഭയ നമുക്കും കിട്ടണം വോട്ട് അല്ലെങ്കിൽ നോട്ട് രണ്ടും കൂടി അവരുടെ അനുഭവം തുറന്നു പറയുന്നു ഞാൻ സിഡ്കോയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതാണ് സിഡ്കോ നമ്മുടെ ഗവൺമെന്റ് പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമാണ് എട്ടര വർഷങ്ങൾ ജോലി ചെയ്തു നാല് എം ഡിമാരുടെ ഭരണത്തിന് കീഴിൽ അതായത് ശ്രീ സജി ബഷീർ ശ്രീ പത്മകുമാർ ശ്രീ ശ്രീകുമാർ ഇപ്പോൾ എം ആയിരിക്കുന്ന ശ്രീ ജയകുമാർ നാല് പേരാണ് അന്ന് എം ഡി ആയിരുന്നത് ഇവർ ജോലി ചെയ്ത കാലഘട്ടത്തിൽ സജി ബഷീർ സാർ അഴിമതി ആരോപണം നേരിടുന്നുണ്ട് പക്ഷേ സ്ത്രീകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടെ പെരുമാറിയിരുന്ന ആളാണ് അവർ അദ്ദേഹം അതുപോലെ പത്മകുമാർ സാർ മലബാർ സിമന്റ്സ് മുൻ എം ഡി ആണ് ശ്രീകുമാർ സാറിന് എതിരെ ആരോപണമൊന്നുമില്ല രണ്ടുപേരും നല്ല ആളുകളാണ് ജയകുമാർ നിലവിലെ എം ഡി സ്ത്രീപീഡന കേസിലെ ഒന്നാം പ്രതിയാണ് മാർക്കറ്റിംഗ് ഹെഡ് എബിൻ രണ്ടാം പ്രതി പരാതിക്കാരി സിഡ്കോയിൽ സിറ്റ്കോയിൽ വർഷ സർവീസുള്ള ഒരു ജീവനക്കാരി ജീവനക്കാരിയുടെ പേര് പറയുന്നില്ല അവർക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ശ്രീമതി ആശ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് രണ്ടിന് നടന്ന വിജിലൻസ് റെയ്ഡിന് ശേഷം എന്റെ നല്ലവരും സംസ്കാര സമ്പന്നരുമായ സഹപ്രവർത്തകർ എന്നെ ഭീകരമായി ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു സിഐ ട്യു യൂണിയൻകാരി സിഡ്കോ ജീവനക്കാരി അപർണ എന്റെ തലയ്ക്ക് പിന്നിൽ അടിച്ചു കേസ് നടക്കുന്നുണ്ട് വിജിലൻസ് റെയ്ഡിൽ പിടിക്കപ്പെട്ടവരിൽ ഒരാളാണ് അപർണ ഒന്നാം പ്രതി ഫാസിൽ ഇ ടി ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ അനന്തരവൻ മരുമകൻ പെങ്ങളുടെ മകൻ ഇവരൊക്കെ സംരക്ഷിതരാണ് എംഡിയും മാർക്കറ്റിംഗ് ഹെഡും എബിനും സ്ത്രീപീഡനക്കേസിലെ ഒന്നും രണ്ടും പ്രതികൾ കസേരകളിൽ സുരക്ഷിതമായി ഇപ്പോഴും കഴിയുകയാണ് കേരളത്തിലെ ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനത്തിലെ എം ഡി ഇതുപോലുള്ള കേസിൽ പെട്ടിട്ടുണ്ടോ എന്നറിയില്ല പരാതിക്കാരി സിറ്റ്കോയിൽ ഇരുപത്തിയഞ്ചു വർഷം സർവീസുള്ള വ്യക്തി മാനേജർ തസ്തികയിലായിരുന്നു രണ്ടാം പ്രതി എബിനെ അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി ജയകുമാർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നു പോലീസ് റിപ്പോർട്ട് പരാതി ജെനുവൻ എന്നാണ് കേസ് ഖാഷ് ചെയ്യാൻ ഒന്നാം പ്രതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുത്ത് വന്മതിലും കോട്ടയും കെട്ടിപ്പൊക്കിയ പാർട്ടി ഭരിക്കുന്ന സർക്കാർ കോടതിയെ ബഹുമാനത്തോടെ അറിയിച്ചത് കേസ് ഖാഷ് ചെയ്യാൻ വിരോധമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പക്ഷേ അനുവദിച്ചില്ല ക്വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തേച്ച് കളയുക അല്ലെങ്കിൽ പിൻവലിക്കുക വേറൊരു വിശേഷം പരാതിക്കാരി സസ്പെൻഷനിലാണ് എന്നാണ് ശ്രീ എ വിൻസെന്റ് എം എൽ എ മുഖേന നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചതിന് മറുപടി കിട്ടിയത് കേസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അന്വേഷണം കഴിഞ്ഞ കേസ് ജനുവനാണ് എന്ന റിപ്പോർട്ടുള്ള കേസ് രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്ത കേസിൽ ഒന്നാം പ്രതി ഹൈക്കോടതിയെ സമീപിച്ചു ആ കേസ് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് കേസ് അന്വേഷണത്തിലാണ് എന്ന മറുപടി മാത്രമേ അറിയൂ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്യുന്നത് എന്ത് നീതി സംവിധാനമാണെന്ന് മനസ്സിലാകുന്നില്ല അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ അപർണ എന്ന ജീവനക്കാരി അടിച്ചതായിട്ടുള്ള ആ കേസും ഇപ്പോൾ നടക്കുന്നുണ്ട് ശ്രീമതി ആശ ലോറൻസിൻ്റെ ഒരുപാട് ഇത്തിരി സുദീർഘമായ ഒരു എഴുത്താണ് ഇത് ഏതായാലും അവർ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് ഓഫീസിൽ അശ്ലീല പ്രദർശനം നടത്തുന്നവർ മദ്യപാനം നടത്തുന്നവർ വിജിലൻസ് റെയ്ഡിൽ പിടിക്കപ്പെടുന്നവർ എന്നിവരൊക്കെ മന്ത്രി ഇ പി ജയരാജന് വേണ്ടപ്പെട്ടവരാണ് അടക്കയ മന്ത്രി ഇ പി ജയരാജനും ഓരോ റെഡ് സല്യൂട്ട് ആരാണ് ഈ രണ്ടു പേരിൽ സത്യസന്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ട് അല്പം സർക്കാസം കലർത്തിക്കൊണ്ടാണ് ശ്രീമതി ആശാ ലോറൻസ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതുപോലെ സി പി എം നോമിനിയായിരുന്നു ഇ ജയകുമാർ എന്ന് പറയുന്നുണ്ട് ഈ ജയകുമാർ രണ്ടായിരത്തി പതിനാറിൽ സിഡ്കോയിൽ വന്നത് സി പി എം നോമിനിയായിട്ടാണ് പാർട്ടി കൂടാതെ സ്ത്രീ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം അതൊക്കെയാണ് ഉദ്ദേശം അപ്പോൾ സിഡ്കോ എം ഡിക്കെതിരായ വളരെ ഗുരുതരമായ ഒരു ആരോപണവും പരാതിയുമൊക്കെ തന്നെയാണ് ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഇതിലൊക്കെ തന്നെ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയം ഇതിൽ സി പി എം ഇത്തരത്തിൽ ഇടപെട്ടാൽ അതിന്റെ ആ നൈതികത എന്താണ് ഏത് തരത്തിലാണ് വരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു സംവിധാനമായി ഈ പാർട്ടി വൃത്തങ്ങളും രാഷ്ട്രീയ രാഷ്ട്രീയ മടകളും മാറിയിരിക്കുന്നു എന്ന വിഷയമാണ് ശ്രീമതി ആശാ ലോറൻസ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല അവർക്കുണ്ടായ അനുഭവം അവരെ തലയ്ക്കടിച്ചു ഈ അപർണ എന്ന് പറയുന്ന ജീവനക്കാരി തലയ്ക്കടിച്ചു ഒപ്പം ഈ ഇരുപത്തിയഞ്ച് വർഷം സർവീസ് സർവീസിൽ ഉണ്ടായിരുന്ന മാനേജർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ആണ് ഇപ്പോൾ ഈ ജയകുമാർ എന്ന് പറയുന്ന ഈ എം ഡിക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് അതിൽ കോടതി അവരെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അന്വേഷണത്തെ സ്വാധീനിച്ച് സർക്കാരിൽ സ്വാധീനം ചെലുത്തി കോടതിയിലും അങ്ങനെ സ്വാധീനം ചെലുത്തി ഈ രീതിയിൽ ഈ കേസിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇതിൽ ശ്രീമതി ആശ സൂചിപ്പിക്കുന്നത് ഈ ഇരുപത്തിയെട്ട് വർഷത്തെ കാലയളവും ഇതുമൊക്കെയാണ് അതായത് ഇതിപ്പോൾ എന്ന് നടന്നാലും ഇതിൻ്റെ തീർപ്പാകുമ്പോൾ എത്ര കാലം എടുക്കും ഏതൊക്കെ തരത്തിൽ ഇതിനെ സ്വാധീനിക്കാനും മറിക്കാനും ഇതിനെ പല രീതിയിൽ ഇതിനെ ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു പോരായ്മയല്ലേ ഒപ്പം രാഷ്ട്രീയ ഇടപെടലുകളുടെ പ്രത്യേകിച്ചും വിശിഷ്യ സി പി എമ്മിന്റെ ലീഗിന്റെ ആളും കൂടെ ഇതിനകത്തെ ലീഗിന്റെ നമ്മുടെ എ ടി മുഹമ്മദ് ബഷീറിന്റെ അനന്തരൻ കൂടി ഇതിനകത്തെ കുറ്റാരോപിതനാണ് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് കയറിയിറങ്ങാവുന്ന രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാവുന്ന ഒരു ഒരു പ്രസ്ഥാന പ്രസ്ഥാനമായി നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ സംവിധാനം മാറുന്നുണ്ടോ എന്ന സംശയമാണ് പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് ശ്രീമതി ആശ ലോറൻസ് ചോദിക്കുന്നത് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അല്ലേ കേസ് ജനുവിനാണ് ഇവർ ചോദിക്കുന്നതും ഒരു സാമൂഹ്യ വിഷയത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവർ ഉന്നയിക്കുന്നതുമൊക്കെ ന്യായമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മതിയോ സിറ്റ്കോയിലെ കാര്യമല്ല ഇങ്ങനെ എത്രയത്ര സ്ഥാപനങ്ങളിൽ എന്തെല്ലാം നടക്കുന്നു എന്തെല്ലാം നടന്ന് ഏതൊക്കെ രീതിയിൽ അതൊക്കെ തേച്ചു മായിച്ച് കളയപ്പെടുന്നു വളരെ ഖേദകരവും ആശങ്കാജനകവുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സാമൂഹ്യാവസ്ഥ രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഇത്തരത്തിൽ തെറ്റു ചെയ്തവനെ ന്യായീകരിക്കാനും അവനെ അവനെ പിടിക്കാനും അവൻ്റെ കേസുകൾ തേച്ച് വായിച്ച് കളയാനും വരെ സ്വാധീനിച്ച് ഇത്തരത്തിൽ സാമൂഹ്യ സമൂഹത്തിന് എതിരെ തിരിയാനും ഉള്ള ഒരു ഒരു ലൈസൻസായി രാഷ്ട്രീയ പ്രവർത്തനവും മറ്റും മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ സംശയമാണ് ഇന്ന് പൊതുജനങ്ങൾ ചോദിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്